ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. കഴിഞ്ഞ മാസം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ ബുൾ റാലിക്ക് കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. നവംബറിൽ 22,000 കോടിയിലേറെ രൂപയുടെ ഓഹരികളാണ് അവർ വാങ്ങിയത്. പക്ഷേ ഡിസംബറിൽ കനത്ത ഇടിവാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായത്. കഴിഞ്ഞ 7 ട്രേഡിംഗ് ഡേയ്സിലെ 6 ദിവസവും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഓഹരികൾ വിൽക്കുകയാണ് ചെയ്തത്. അതായത് ഡിസംബറിൽ ഇതുവരെ 5,657 കോടി രൂപയുടെ ഓഹരികൾ വിൽപ്പന നടത്തി. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഓഹരികൾ കൂട്ടമായി വിൽക്കുമ്പോൾ നിഫ്റ്റിയും സെൻസെക്സും ശക്തമായ ഇടിവാണ് നേരിടുന്നത്. സ്ട്രോങ് ബയിങ്ങിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വീണ്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിൽപ്പന തുടങ്ങിയതിന്റെ കാരണം എന്താണ്? ഈ വിൽപ്പന ഇനിയും തുടരുമോ? ഡൊമസ്റ്റിക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആശങ്കപ്പെടാനുള്ള കാരണം എന്താണ്? ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും ഓഹരികൾ കൂട്ടമായി വിൽക്കാൻ 3 കാരണങ്ങളാണുള്ളത്. അടുത്ത ആഴ്ച US ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. രൂക്ഷമായ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടി US പലിശ നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലിശ നിരക്ക് വർധന നിർത്താൻ പോകുന്നു എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ പലിശ നിരക്ക് ഇത്രയധികം വർദ്ധിപ്പിച്ചിട്ടും പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അടുത്ത മീറ്റിംഗിലും US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ശക്തമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമായ ബോണ്ട് നിക്ഷേപത്തിന്റെ ഇൻട്രസ്റ്റ് വർദ്ധിക്കുമെന്നതിനാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിലെ ഓഹരികൾ വിറ്റൊഴിവാക്കുകയാണ്. കഴിഞ്ഞ മാസമുണ്ടായ ബുൾ റാലിയിൽ പല ഓഹരികളുടെയും വാല്യുവേഷൻ അമിതമായി ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് വിദേശ നിക്ഷേപകർ ഈ ഓഹരികളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഇടിവുണ്ടാകാനുള്ള 2-ാമത്തെ കാരണം. കോവിഡ് രൂക്ഷമായതിനാലും ലോക്ക്ഡൌണും കാരണം ചൈനയ്ക്ക് പകരം ഇന്ത്യയിലെ ഓഹരികളാണ് ഫോറിനേഴ്സ് കൂടുതൽ വാങ്ങിക്കൂട്ടിയത്. പക്ഷേ ചൈനയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റിയിരിക്കുന്നു. മാത്രമല്ല ശക്തമായ സെൽ ഓഫ് നേരിട്ട ചൈനീസ് സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് ചൈനയിലേക്കാണ് വീണ്ടും തിരിച്ചു പോകുന്നത്. ചൈനയുടെ മാത്രമല്ല സൗത്ത് കൊറിയൻ മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ വാല്യുവേഷനും വളരെ ചീപ്പായി മാറിയിട്ടുണ്ട്. വർഷാവസാനമായതിനാൽ ഡിസംബർ 15 ശേഷം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിവാക്കാറാണ് പതിവ്. ഇക്കാരണങ്ങളെല്ലാം കൊണ്ടുതന്നെ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ സെൽ ഓഫ് തുടരാനാണ് സാധ്യത. കഴിഞ്ഞ 6 ട്രേഡിംഗ് ഡേയ്സിൽ വിദേശ നിക്ഷേപകർ ഓഹരികൾ വിൽപ്പന നടത്തിയപ്പോൾ വാങ്ങിക്കൂട്ടുകയാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ചെയ്തത്. 558 കോടി രൂപയുടെ മാത്രം ഓഹരികളാണ് വിൽപ്പന നടത്തിയത്. അതുപോലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP കളിലൂടെ 13,307 കോടി രൂപയാണ് നവംബറിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഓഹരി വിപണികളിൽ നിക്ഷേപിച്ചത്. ഇത് SIP യുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൂടെ മികച്ച വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസമാണ് SIP യുടെ റെക്കോർഡ് ഇൻവെസ്റ്റ്മെന്റ് നൽകുന്ന സൂചന. സാമ്പത്തിക മാന്ദ്യകാലത്ത് ഇന്ത്യൻ എക്കണോമി ശക്തമായി പിടിച്ചു നിൽക്കുകയും പണപ്പെരുപ്പം നിയന്ത്രിക്കുകയും കോർപ്പറേറ്റ് ഏർണിംഗ്സ് സ്ട്രോങ് ആകുകയും ചെയ്താൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് തിരിച്ചു വരുമെന്നാണ് മാർക്കറ്റിലെ വിദഗ്ധർ പറയുന്നത്. ഇതിനെല്ലാം പുറമെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നത് അവസാനിക്കുകയും ക്രൂഡ് ഓയിൽ വില കുറയുന്നതും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് ബാക്ക്. താങ്ക് യു.